വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ കൂടുതൽ കർക്കശം. അടിയന്തര യാത്രകൾക്ക് ഇന്ന് മുതൽ പോലീസ് പാസ് നിർബന്ധമാണ്. മരണം, വിവാഹം, രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകൽ തുടങ്ങിയവയ്ക്ക് ജില്ല വിട്ട് യാത്ര അനുവദിക്കൂ. വാക്സിൻ സ്വീകരിക്കുന്നതിനും സമീപ സ്ഥലങ്ങളിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും സത്യവാങ്മൂലം മതിയാകും. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് VS അനുവാണ് ചേരുന്നത്. അനു, ലോക്ഡൌണിന്റെ ആദ്യ ദിനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടായത്. രണ്ടാമത്തെ ലോക്ഡൌൺ ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? രഞ്ജിനി, തീർച്ചയായും ലോക്ഡൌണിനോട് ജനങ്ങൾ സഹകരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ പലരും അങ്ങനെ അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇന്നും ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ ദൃശ്യങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇവർ ഈ സാധാരണ ഈ നേരത്തെ പറഞ്ഞ കെട്ടിടം പണി ഉൾപ്പെടെയുള്ളവർക്ക് പോകുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വരുന്നത്. ഇല്ലാത്തവരെ പോലീസ് തടഞ്ഞു നിർത്തുകയും എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ജംഗ്ഷനിലാണ്. ഇവിടെയും രാവിലെ മുതൽ വലിയ തിരക്ക് ഒന്നും കാണുന്നില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. കൂടുതലായും ഇന്നു മുതൽ കൂടുതൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർക്കശമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രത്യേകിച്ചും ഈ ജില്ല വിട്ടുള്ള യാത്ര ഇനി അനുവദിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് പോലീസ് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ മാത്രം ജില്ല വിട്ട് പോയാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇന്നു മുതൽ കൂടുതൽ കർക്കശമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇന്നലെ ലോക്ഡൌണിന്റെ ആദ്യ ദിവസമായതിനാൽ തന്നെ വലിയ ഒരു നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പലരെയും പ്രത്യേകിച്ച് ഈ സത്യവാങ്മൂലം ഇല്ലാതെയൊക്കെ വരുന്നവരെ വാൺ ചെയ്ത് വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല പിഴയും ഇന്നലെ വലിയ തോതിൽ ഈടാക്കിയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ വളരെ കർശനമായ രീതിയിൽ ഈ പിഴ ഈടാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ പോലീസിൻ്റെ ഓൺലൈൻ വഴിയുള്ള പാസുകൾ ലഭ്യമാക്കുക, അത് ഉള്ളവർക്ക് മാത്രം പുറത്തിറങ്ങുക. അല്ലാതെ ഇപ്പോൾ വീട്ടുജോലിക്ക് നിൽക്കുന്നവർ അല്ലെങ്കിൽ വീട്ടുജോലിക്കാരെ വിളിച്ചു വരുത്തുന്നവർ എന്നിവർക്ക് അവർ ഈ ഓൺലൈൻ സത്യവാങ്മൂലത്തിൻ്റെ മാതൃകയിൽ സ്വന്തം രീതിയിൽ സത്യവാങ്മൂലം തയ്യാറാക്കി പുറത്തേക്ക് വരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഐഡന്റിറ്റി കാർഡ് കരുതണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്കിങ് മേഖലയുടെ സർവീസ് തിങ്കൾ അതുപോലെ തന്നെ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം DGP മേൽനോട്ടത്തിൽ നടന്ന ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്കിങ് സർവീസിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. അവർ പുറത്തേക്ക് വരുന്ന പലപ്പോഴും ഈ സ്വകാര്യ ബാങ്കിങ് മേഖലയിലെ യുവാക്കൾ ഈ പണമിടപാട് അല്ലെങ്കിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ ഒരു വലിയ ഒരു ചിലപ്പോൾ ഒരു ആൾക്കാരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അത്തരം ആളുകൾക്ക് പാസ് നൽകുന്നതും ഒരു നേരത്തെ പറയുന്ന പോലെ ഈ ഒഴിവുകൾ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ളൊരു കാരണമാകും എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ നിലപാട്. പക്ഷേ ഏതായിരുന്നാലും ഇപ്പോൾ അത്തരം ആൾക്കാർ വളരെ കുറവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തമ്മാനൂർ ഭാഗത്തും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലോക്ക്ഡൌണിനോടൊരു അനുകൂല സമീപനമാണ് ഉണ്ടാകുന്നത്. VS അനുവാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ പോലീസ് രജിസ്ട്രേഷനും പാസ് ഉള്ള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങൾ ലംഘിച്ചെത്തുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്കൊന്നും പോലീസ് പോരുന്നില്ല. മടക്കി അയക്കുക തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം ചെയ്ത്. ഇന്നിപ്പോൾ രണ്ടാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാകില്ല. കടുത്ത നടപടികളിലേക്കടക്കം പോലീസ് കടക്കാനുള്ള സാധ്യത കൂടിയല്ലേ കാണുന്നത്? തീർച്ചയായും രഞ്ജിനി, ആദ്യത്തെ ദിവസം ഏതാണ്ട് 172 കേസുകളാണ് ഇത് സംബന്ധിച്ച് അനാവശ്യമായി പുറത്തിറങ്ങുക, മതിയായ രേഖകൾ കരുതാതെ യാത്ര ചെയ്യുക എന്നീ കുറ്റങ്ങൾ ചെയ്ത വാഹന ഉടമകൾക്കും ആളുകൾക്കുമെതിരെ എടുത്തിട്ടുണ്ട്. ഇനി വരും ദിനങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്കായി പുറത്തിറക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് എന്തായാലും അവധി ദിനമാണ്. അതുകൊണ്ട് അവശ്യ സർവീസുകളായി പരിഗണിച്ചിരുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, പെട്രോനെറ്റ്, LNG പോലുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് കോവിഡ് പോരാട്ടത്തിൽ കൃത്യമായ റോളുകളുമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ആളുകളുമൊക്കെ ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചി നഗരത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിന് വലിയ തോതിൽ കുറവ് വരും എന്നാണ് കരുതുന്നത്. വീട്ടുജോലിക്കാരടക്കമുള്ളവർക്കും ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ, മറിച്ച് ഇന്നലെ മുതൽ ഓൺലൈൻ പാസ് നൽകാൻ ആരംഭിച്ചപ്പോൾ മുതൽ നിരവധി പേരാണ് ഇത്തരത്തിൽ പാസിൻ്റെ ആവശ്യമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ നോക്കി ആവശ്യക്കാരാണോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ പാസ് നൽകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇല്ലാത്തവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതും
ഒപ്പം കേസെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോവിഡ് രോഗബാധിതരുടെ എണ്ണം വലിയ തോതിൽ എറണാകുളം ജില്ലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5492 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 3000 ഓക്സിജൻ കിടക്കുകൾ അടക്കമുള്ളവയുടെ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഏതാണ്ട് 65,000+ ആളുകൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. 30% പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങളാവും ലോക്ഡൌണിന്റെ ഭാഗമായി ജില്ലയിൽ ഏർപ്പെടുത്തുക. രഞ്ജിനി. ശരി അനീഷ്, ഇപ്പോൾ വാളയാർ അതിർത്തിയിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, വാളയാർ അതിർത്തിയിലും പരിശോധന കർശനമായി തന്നെ രണ്ടാം ദിനത്തിലും പുരോഗമിക്കുകയല്ലേ? രഞ്ജിനി, വാളയാറിലും പരിശോധന ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ നാളെ തമിഴ്നാടും കർണാടകയിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആളുകൾ വലിയ തോതിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ നിന്ന് ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും പാസ്സുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ഈ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് സാർ, ആളുകൾ ഒരുപാട് വരുന്നുണ്ടോ, എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രിയിൽ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് പോകാനുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി കുറവാണ് എങ്കിലും അത്യാവശ്യം നാട്ടിലേക്ക് എത്തേണ്ട വ്യഗ്രതയോടുകൂടിയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ പറയുന്ന പോലെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ പാസ് ഉള്ളവരെ മാത്രം കടത്തിവിടുന്നുള്ളൂ. എല്ലാവരും നമ്മുടെ കേരള ഇ പാസ് എടുത്തിട്ടാണ് വരുന്നത്. അല്ലാത്തവരെ നമ്മൾ ഇവിടുന്ന് പാസ് എടുപ്പിച്ചിട്ടാണ് വിടുന്നത്, അതിർത്തിയിൽ നിന്ന് വിടുന്നത്. രാത്രിയിൽ ഒരുപാട് വാഹനങ്ങൾ വന്നിരുന്നു, ഒരുപാട് വാഹനങ്ങൾ വന്നിരുന്നു. 2-വീലറായിട്ടും 4-വീലറും കൂടുതൽ വന്നിരുന്നു. നമുക്കിവിടെ ഒരു ബുള്ളറ്റ് വന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്നതാണ്? കോയമ്പത്തൂർ. കോയമ്പത്തൂർ പാലക്കാട്. പോയി വരുന്ന ആളാണോ? അതെ. ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട് കോയമ്പത്തൂരിൽ നിന്നും, അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നു പോകുന്ന ആളുകളുണ്ട്. അത് ഇവർ ഇക്കാലം തന്നെ എവിടുന്ന് വരുന്നതാ? കോയമ്പത്തൂരിൽ. കോയമ്പത്തൂരിൽ നിന്ന് എങ്ങോട്ടാ? ഒറ്റപ്പാലം ഒരു മരിപ്പുണ്ട്, അതിന് പോകുന്നു, അങ്ങോട്ട് പോകുന്നു. ഇത്തരം ആളുകളാണ് രഞ്ജിനി ഉള്ളത്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിനും ചെന്നൈയിൽ നിന്നും എല്ലാം തന്നെ അവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അവിടെ നിന്നുള്ള ആളുകൾ ഇന്നലെ രാത്രി ഒരുപാട് വാഹനങ്ങൾ പോയി എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പ്രസാദാണ് വളരെ അതിർത്തിയിലെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തമിഴ്നാട്ടിലും കർണാടകയിലും നാളെ മുതൽ ലോക്ക്ഡൌൺ ആരംഭിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാവരും വേണ്ട എല്ലാ നിയന്ത്രണങ്ങളും പോലീസ് പറയുന്ന എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടതും. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ അശ്വിൻ വല്ലത്ത് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. അശ്വിൻ, എങ്ങനെയാണ് കോഴിക്കോട് കാര്യങ്ങൾ? ആദ്യ ദിവസം ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടായിരുന്നു, രണ്ടാം ദിനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എങ്ങനെയാണ് നഗരത്തിൽ കാഴ്ചകൾ രാവിലെ? രഞ്ജിനി, പൊതുവെ ലോക്ക്ഡൌണിനോട് കോഴിക്കോട്ടുകാർ ഒരു അനുകൂല സ്വഭാവം തന്നെയായിരുന്നു കാണിച്ചത്. കാരണം ഈ ലോക്ക്ഡൌൺ, ഈ തരത്തിൽ സാങ്കേതികമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് ജില്ലയിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് ഇന്നലെ ഏർപ്പെടുത്തിയതിനോട് സമാനമായ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇതിനു മുൻപുള്ള ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് ആളുകൾ വന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കുറേ പേർ നഗരത്തിലേക്ക് എത്തി അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ എത്തിയവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ 81 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 181 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്തതിനടക്കം കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ഈ നഗരത്തിൽ മാത്രമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിലടക്കം കോഴിക്കോട് ജില്ലയിൽ കർശനമായ പരിശോധനയാണ് ഇന്നലെ നടന്നത്. കാരണം കോഴിക്കോടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ രോഗവ്യാപനം രൂക്ഷമായിട്ടുള്ളത്. നിലവിൽ 32 തദ്ദേശ സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിൽ ഒരാഴ്ചയായിട്ട് തുടരുകയാണ്. 3 സ്ഥാപനങ്ങളിൽ, ഈ രാമനാട്ടുകര, അതേപോലെ വേളം ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ഒരാഴ്ചയായിട്ട് 40% മുകളിലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ഒരു രോഗവ്യാപനം കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ രോഗവ്യാപനം അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലടക്കം കർശനമായ ജാഗ്രതയാണ് പുലർത്തുന്നത്. പുതുതായിട്ട് 180 സെക്ടറൽ മജിസ്ട്രേറ്റർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലകൾക്കായി 180 പേരെ കൂടി നിയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്ന്
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഓക്സിജൻ പ്ലാന്റ് കൂടി സ്ഥാപിക്കുകയാണ്. ഇതോടുകൂടി ജില്ലയിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ കോവിഡ് പരിചരണത്തിന്റെ ഒരു പ്രധാന ഭാഗവും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അതീവ പരിചരണം വേണ്ട ആളുകൾ അധികവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. മാത്രമല്ല അവിടെ കോവിഡിന് പുതിയ വാർഡ് തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതുതായിട്ട് ഒരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങിയത്. അത് ഇന്ന് പൂർത്തിയാവും. അതോടുകൂടി തന്നെ നാളെയോടുകൂടി അതിൽ നിന്ന് പുതിയ ഓക്സിജൻ പ്ലാന്റിൽ നിന്നുള്ള ഓക്സിജൻ വിതരണവും ആരംഭിക്കും. അതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരത്തെ നിർത്തിവെച്ചിരുന്ന ശസ്ത്രക്രിയകളെല്ലാം പുനരാരംഭിക്കാനാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല ചെറിയ ആശുപത്രികൾ വരെ, കൂടുതൽ രോഗികൾ വന്നതോടുകൂടി ചെറിയ ആശുപത്രികൾ വരെ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇന്നലെ 3991 പേർക്കാണ് കോവിഡ് വന്നത്. ഇന്നലെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28% തന്നെ തുടരുന്നു. പക്ഷേ ഒരു ആശ്വാസമുള്ളത് 4900 പേർക്ക് കുറേ ദിവസത്തിനിടെ ഇതാദ്യമായിട്ട് പോസിറ്റീവ് ആവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നെഗറ്റീവായ ദിവസമായിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. ശരി, എന്തായാലും ലോക്ഡൌണുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പുതു സാഹചര്യങ്ങൾ കൂടിയാണ് അശ്വിൻ വ്യക്തമാക്കിയത്. ലോക്ഡൌൺ രണ്ടാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലീസിന്റെ പരിശോധനകളെല്ലാം തന്നെ കർശനമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകുന്നതാണ് ഏറെ ആശ്വാസകരമായി കാണേണ്ടതും. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, മാധ്യമ പ്രവർത്തകൻ വിപിൻ ചന്ദ് അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. 42 വയസ്സായിരുന്നു. മാതൃഭൂമി ന്യൂസ് ചീഫ് സീനിയർ റിപ്പോർട്ടറായിരുന്നു. പറവൂർ ആലങ്ങാട് സ്വദേശിയാണ് അദ്ദേഹം. കോവിഡ് രോഗിയുമായി നേരിട്ടിടപഴകാതെ ചികിത്സ നൽകാൻ ലിനിപോഡ് വരുന്നു. പുതിയ സംവിധാനം വികസിപ്പിക്കുന്ന തിരക്കിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ PA അനുരാഗ് എന്ന വിദ്യാർത്ഥി. സർവകലാശാലയുടെ സഹകരണത്തോടെ രൂപകൽപ്പന പൂർത്തിയാക്കി. കോവിഡ് പ്രതിരോധത്തിൽ മുൻനിര പോരാളികളാണ് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ. രോഗവ്യാപനം രൂക്ഷമായതോടെ ജോലിഭാരവും അപകട സാധ്യതയും വർദ്ധിച്ചു. രോഗിയുമായി നേരിട്ടിടപഴകാതെ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് പുതിയ സംവിധാനം ലിനിപോഡ്. നിപ പോരാട്ടത്തിൽ വിട്ടുപിരിഞ്ഞ നഴ്സ് ലിനിയോടുള്ള ആദരവാണ് ഇങ്ങനൊരു പേരിടാൻ പ്രചോദനം. ഡോക്ടർക്ക് വാർഡിൽ കയറി പുറത്തിറങ്ങിയിട്ട് ഈ ബൂത്തിൽ കൂടി സാധനം പോയിട്ടുണ്ടെങ്കിൽ ഫുൾ സാനിറ്റൈസ് ആയിട്ട് വേണമെങ്കിൽ അടുത്ത ആൾക്ക് വേണമെങ്കിൽ കയറാം. മറ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഉണ്ടാക്കിയത്. ക്യുസാറ്റിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ലിനിപോഡ് നിർമ്മാണ സാമഗ്രികൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് മിഷൻ ക്ഷണിച്ച അപേക്ഷകളിൽ 421 സ്ഥാനം പദ്ധതിക്ക് ലഭിച്ചിരുന്നു. ദേശീയ തലത്തിലുള്ള ചില സംരംഭകരും പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭ നടത്തിയ ധൂമസന്ധ്യ വിവാദത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും ശനിയാഴ്ച ധൂമസന്ധ്യ എന്ന പേരിൽ അപരാജിത ചൂർണം പുകച്ച നടപടിയാണ് വിവാദത്തിന് വഴിവെച്ചത്. നഗരസഭയുടെ നടപടിക്കെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്തെത്തി. അപരാജിത ചൂർണം പുകച്ചാൽ എല്ലാത്തരം വൈറസുകളും ബാക്ടീരിയകളും ഇല്ലാതാകുമെന്നും വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനാകുമെന്നാണ് ധൂമസന്ധ്യ നടത്താനുള്ള അറിയിപ്പിനായി നഗരസഭ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നത്. ഇതിനായി പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയിൽ നിന്നുള്ള അപരാജിത ചൂർണം നേരത്തെ തന്നെ നഗരസഭ വിതരണം ചെയ്തിരുന്നു. നഗരസഭയിലെ 52 വാർഡുകളിലെ 600,000 വീടുകളിൽ ഒരേ സമയം ശുചീകരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അപരാജിത ചൂർണം പുകച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജ. നല്ല ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാഗ്രതയോ അതോടൊപ്പം കരുതലുമാണ് നഗരസഭ വിഭാവനം ചെയ്യുന്നത്. കരുതലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ടെലിമെഡിസിൻ ആരംഭിച്ചിരിക്കുന്നത്. AM എംപിയും നിയുക്ത MLA PP ചിത്രരഞ്ജനും വീടുകളിൽ അപരാജിത ചൂർണം പുകച്ച നഗരസഭയുടെ ധൂമസന്ധ്യയിൽ പങ്കാളികളായി. അപരാജിത ചൂർണം പുകച്ചും ഹോമിയോ ഗുളിക ഉപയോഗിച്ചും പ്രതിരോധിക്കാമെന്ന് ഒരു നഗരസഭ തന്നെ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഭിപ്രായപ്പെടുന്നു. അപരാജിത ചൂർണം പുകച്ചതിലൂടെയും ഹോമിയോ ഗുളികകൾ കഴിക്കുന്നതിലൂടെയും കോവിഡിനെതിരെ പ്രതിരോധശേഷി ലഭിക്കുമെന്ന തെറ്റിദ്ധാരണ ജനങ്ങളിലേക്കെത്താൻ സാധ്യതയുണ്ട്. കോവിഡിനെ ജാഗ്രതയോടെ നേരിടുന്നതിന് പകരം നിരുത്തരവാദപരമായി പെരുമാറുന്ന നഗരസഭയെ സർക്കാർ തിരുത്തണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത്തരം മാർഗങ്ങളിലൂടെ കോവിഡിനെ ചെറുക്കാൻ കഴിയുമെന്ന് ലോകാരോഗ്യ സംഘടനയോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചോ കണ്ടെത്തിയിട്ടില്ല. കോവിഡ് പ്രതിരോധത്തിനായി ഹോമിയോ ഗുളികകളും നഗരസഭ വിതരണം ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ നടപടികൾ പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറിയിച്ചു. നഗരസഭയുടെ ധൂമസന്ധ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. സ്വകാര്യ ആശുപത്രികൾക്കടക്കം ഓക്സിജൻ വിതരണം കേന്ദ്രീകൃത സംവിധാനത്തിലാക്കിയതോടെ ഓക്സിജൻ ലഭ്യത കുറഞ്ഞതായി പരാതി. തിരുവനന്തപുരം RCCയിൽ സമയത്ത് ഓക്സിജൻ ലഭിക്കാത്തതിനാൽ 7 ശസ്ത്രക്രിയകൾ ഇന്നലെ മാറ്റിവെച്ചു.
സ്വകാര്യ ആശുപത്രികളും പരാതിയുമായി രംഗത്തെത്തി. ജില്ലയിൽ നിർമ്മിക്കുന്നതും പുറത്തുനിന്നെത്തുന്നതുമായ എല്ലാ ഓക്സിജൻ സിലിണ്ടറുകളും വാർ റൂമിലേക്കാണ് മാറ്റുന്നത്. തുടർന്ന് ഓക്സിജൻ ആവശ്യമനുസരിച്ച് ആശുപത്രികൾക്ക് എത്തിക്കുന്നതാണ് രീതി. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഓക്സിജൻ ലഭിക്കാൻ വാർ റൂമിലേക്കാണ് ബന്ധപ്പെടേണ്ടത്. എന്നാൽ വാർ റൂമിൽ നിന്നുള്ള വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ല. സമയത്ത് ഓക്സിജൻ ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം RCCയിൽ 7 ശസ്ത്രക്രിയകൾ മാറ്റിവച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി RCC അധികൃതർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നമ്മൾ ഈ വരുന്ന 3-4 ദിവസത്തേക്കുള്ള ഓക്സിജൻ ലഭ്യതയുടെ കാര്യം ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനാവശ്യമായ കരുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഏതായാലും ഓക്സിജൻ നമുക്ക് വലിയ അളവിൽ വേണ്ടി വരും. അതിനാവശ്യമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. വാർ റൂം വഴി ഓക്സിജൻ ആശുപത്രികളിലേക്ക് ആവശ്യാനുസരണം എത്തിച്ചു നൽകുമെന്നും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നടത്താൻ അനുമതിയെന്നും DMO അറിയിച്ചു. ജില്ലാ കളക്ടർമാർ നേതൃത്വം നൽകുന്ന ഒരു ടീം തന്നെയാണ് എല്ലാ ജില്ലകളിലും ഓക്സിജന്റെ നിയന്ത്രണം വരുത്തുന്നത്. അത് പാലക്കാട് നിന്നായാലും ചവറയിൽ നിന്നായാലും എറണാകുളത്ത് നിന്നായാലും വരുന്ന ഓരോ സിലിണ്ടറും അവിടെ നിന്ന് കയറ്റി അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ കളക്ടറുടെ അല്ലെങ്കിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമുണ്ട്. അപ്പൊ അതിനകത്ത് അവരുടെ ആവശ്യാനുസരണമാണ് കൊടുക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആവശ്യമൊന്നും അല്ല കോവിഡുമായി ബന്ധപ്പെട്ട ഒരു രോഗിക്ക് വരിക. കോവിഡിന് വളരെയധികം ഒരു സാധാരണ ശസ്ത്രക്രിയ വേണ്ട ഒരാൾക്ക് വരുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ആവശ്യം വരുന്നത്. കോവിഡ് ചികിത്സ ഏകോപിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രികളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ നിയമിക്കും. സ്വകാര്യ ആശുപത്രികളിലെ ആകെ കിടക്കകളുടെ 50% സർക്കാർ നിർദ്ദേശിക്കുന്ന രോഗിക്ക് കോവിഡ് ചികിത്സയ്ക്ക് നീക്കിവെക്കുന്നുണ്ടോയെന്നും പരിശോധിക്കും. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ ചുമതലയായിരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഇടവേളയിലേക്ക് എത്താം. അതിനുമുമ്പ് മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തിന്റെ 400,000+ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് കണക്കുകൾ. വിവിധ സംസ്ഥാനങ്ങളിലായി 4,000+ പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ 53,605 പേർക്കും കർണാടകയിൽ 47,563 പേർക്കും തമിഴ്നാട്ടിൽ 27,397 പേർക്കും ഡൽഹിയിൽ 17,364 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മാസങ്ങളായിട്ട് കോവിഡുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി വരുന്ന ദിവസങ്ങൾ അതിലും നിർണായകമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക, കഴിവതും പുറത്തു പോവാതെ ശ്രദ്ധിക്കുക. ഒപ്പം വീട്ടിലെല്ലാവരുമായിട്ടിരിക്കുമ്പോൾ അത് സന്തോഷം നിറഞ്ഞതാവാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക, സഹകരിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും പാലിക്കുക, സമാധാനപരമായി കാര്യങ്ങൾ കാണുക, കൊണ്ടുപോവുക, സുരക്ഷിതരായിരിക്കുക. കവി കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ BJPയുടെ തോൽവി സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് നടപടി. 24 മണിക്കൂർ സമയത്തേക്കാണ് വിലക്ക്. 30 ദിവസത്തേക്ക് ഫേസ്ബുക്ക് ലൈവിൽ വരരുത് എന്നും നിർദ്ദേശമുണ്ട്. ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ലംഘിച്ചു എന്നാരോപിച്ചാണ് നടപടി. ഭരണകൂടത്തെ വിമർശിക്കുന്നവരോടുള്ള അസഹിഷ്ണുതയാണ് ഫേസ്ബുക്ക് പേജ് മരവിപ്പിച്ചതിന് പിന്നിലെന്ന് സച്ചിദാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിമർശനം എന്നത് അടിസ്ഥാന സ്വാതന്ത്ര്യമാണ്, അതിന് കടിഞ്ഞാണിടാനാണ് ശ്രമമെന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. പൊതുവെ തന്നെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണം സമീപകാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചു കാണുന്നുണ്ട്. മുമ്പ് പ്രതികരിച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഞാനൊക്കെ വർഷങ്ങളായിട്ട്, ഞാൻ 12 വർഷമായിട്ട് ഫേസ്ബുക്കിലുണ്ട്, വളരെ കാലമായിട്ട് പ്രതികരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. ഈ കാര്യങ്ങളിലും ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കെതിരായിട്ടോ ഒന്നും മാത്രമല്ല, പല കാര്യങ്ങളിലും ഞാൻ ഒരേപോലെ പ്രതികരിക്കാറുണ്ട്, ഷാർപ്പായിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു നടപടി നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് BJPയുടെ കേരളത്തിലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടായ പരാജയവും ഒക്കെ അവരെ വല്ലാത്തൊരു തരം ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കൂടുതൽ നിയന്ത്രണത്തിനുള്ള ശ്രമം എന്നുമാണ്, അങ്ങനെയാണ് എന്റെ ഒരു നിരീക്ഷണം. അസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 12 നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരും പങ്കെടുക്കും. മന്ത്രിയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ NDA കൺവീനറുമായ ഹിമന്ത് ബിശ്വ ശർമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. 40 MLA പിന്തുണയുണ്ടെന്നാണ് ഹിമന്തയുടെ വാദം. അതേസമയം സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രിയായി തുടരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. തർക്കം പരിഹരിക്കാൻ ഇരു നേതാക്കളെയും ഇന്നലെ ഡൽഹിക്ക് വിളിപ്പിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ
ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചർച്ച നടത്തിയിരുന്നു. 126 നിയമസഭയിൽ എൻഡിഎയ്ക്ക് 75 കോൺഗ്രസ് സഖ്യത്തിന് 50 സീറ്റാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ബോംബ് സ്ഫോടനത്തിൽ 30 കൊല്ലപ്പെട്ടു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ സ്കൂളിന് പുറത്താണ് വൈകിട്ട് സ്ഫോടനമുണ്ടായത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാനിടയുണ്ടായെന്നാണ് സൂചന. മർക്കയിലെ സൈദൽ ഷുഹാദ് ഹൈസ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഈദുൽ ഫിത്തർ ആഘോഷത്തിനായി നഗരം തയ്യാറെടുക്കവെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. പൾസ് ഓക്സിമീറ്ററിന് അമിത വില ഈടാക്കിയാൽ കർശന നടപടിയെന്ന മുഖ്യമന്ത്രി. മാസ്കിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും അമിത വില ഈടാക്കുന്നതിനെതിരെയും നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൾസ് ഓക്സിമീറ്ററിന് അമിത വില ഈടാക്കുന്നതുമായി സംബന്ധിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. നേരത്തെ വാങ്ങിയ പൾസ് ഓക്സിമീറ്ററും ചിലരുടെ കയ്യിലുണ്ടാവും. അതൊക്കെ ശേഖരിച്ച് ഒരു പൂൾ ഉണ്ടാക്കാനും വാർഡുതല സമിതികൾ നേതൃത്വം നൽകണം. ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന പ്രശ്നം ചിലയിടത്ത് ഉയർന്നിട്ടുണ്ട്. ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. ഓക്സിജൻ അളവ് നോക്കൽ പ്രധാനമാണ്. ഇപ്പോൾ വാർഡുതല സമിതികളുടെ കയ്യിൽ പൾസ് ഓക്സിമീറ്റർ കരുതണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വാർഡുതല സമിതിയുടെ കയ്യിൽ 5 ഓക്സിമീറ്ററെങ്കിലും ഉണ്ടാകണമെന്നാണ് കണ്ടിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തിനിടെ മുൻനിര പോരാളികൾക്ക് പിന്തുണയുമായി റിലയൻസ് ഫൗണ്ടേഷൻ. മിഷൻ കോവിഡ് സുരക്ഷ എന്ന പദ്ധതിയിലൂടെ കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാസ്കുകൾ നൽകി വരുന്നു. കോവിഡ് ബാധിതർക്കും അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നവർക്കും ട്രാഫിക് പോലീസുകാർക്കും ഉൾപ്പെടെ മാസ്ക് നൽകുന്നുണ്ട്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജോയി അലൂക്കാസ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ICU വികസന പദ്ധതിക്കായി 50 രൂപ ജോയി അലൂക്കാസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ ലോലാദാസിന് കൈമാറി. 38 ICU കിടക്കുകളാണ് ഇവിടെ സജ്ജമാക്കുക. ഒരാഴ്ച കൊണ്ട് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. വേദനിക്കുന്ന രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടി 15 കോടി രൂപ വരെ സംഭാവന നൽകാൻ ജോയി അലൂക്കാസ് ഫൗണ്ടേഷൻ സന്നദ്ധമാണെന്ന് ചെയർമാൻ ജോയി അലൂക്കാസ് വ്യക്തമാക്കി. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇൻ അസോസിയേഷൻ വിത്ത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. കഴിഞ്ഞ തവണ കോവിഡ് പോസിറ്റീവായ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാരണം, കോവിഡിനെ നിസ്സാരമായി കരുതരുത്. നമ്മൾ അതിജീവിച്ച ജനതയാണ്. പ്രളയവും നിപ്പയും ഒക്കെ വന്നപ്പോൾ എങ്ങനെയാണോ നമ്മളതിനെ പ്രതികരിച്ചത്, അതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കുക തന്നെ വേണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വീട്ടിലിരിക്കുക, അനാവശ്യ യാത്രകൾ നടത്താതിരിക്കുക. ആരോഗ്യ പ്രവർത്തകരും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. നമ്മൾ ഇതിനെയും അതിജീവിക്കുക. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.